ഇന്ന് ലോക പോളിയോ ദിനം പോളിയോ രോഗത്തിനെതിരായി ആദ്യമായി വാക്സിൻ വികസിപ്പിച്ച ടീമിൻ്റെ ലീഡർ ആയിരുന്ന ജോനസ് സാൽക്കിൻ്റെ ജന്മദിനം ഒക്ടോബർ ഇരുപത്തി നാല് ലോക പോളിയോ ദിനമായി ആചരിക്കാൻ മുൻകൈയെടുത്തത് റോട്ടറി ഇൻ്റർനാഷണലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലാണ് ജോനസ് സാൽക്ക് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ഐ പി വി എന്ന പോളിയോ വാക്സിനാണ് അദ്ദേഹം കണ്ടുപിടിച്ചത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണ് ആൽബർട്ട് സാബിൻ ഒ പി വി അഥവാ ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ലോകാരോഗ്യ സംഘടനയുടെ അടിസ്ഥാന മരുന്ന് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മരുന്നാണ് പോളിയോ വാക്സിൻ പോളിയോ വാക്സിൻ മൂലം പോളിയോ രോഗത്തിൻ്റെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ലോകത്താകമാനം മൂന്നര ലക്ഷത്തോളം പോളിയോ കേസുകൾ ഉണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ നൂറിൽ താഴെയാക്കി കുറയ്ക്കാനും പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിന്നെയും ഗണ്യമായി കുറയ്ക്കാനും കഴിഞ്ഞിട്ടുണ്ട് പോളിയോ തളർച്ച ഉണ്ടാക്കുന്നതും മരണത്തിന് വരെ കാരണമാകുന്നതുമായ ഗുരുതരമായ ഒരു രോഗമാണ് ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ എന്നിങ്ങനെ മൂന്ന് തരം പോളിയോ വൈറസുകളാണ് ഉള്ളത് അതിൽ ടൈപ്പ് ടു വൈറസ് ലോകത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്തു നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ടൈപ്പ് ത്രീ ഏതാണ്ട് നിർമ്മാർജ്ജനത്തിൻ്റെ വക്കീലാണ് ഇപ്പോൾ കാണുന്ന പോളിയോ കേസുകൾ ടൈപ്പ് വൺ പോളിയോ വൈറസ് മൂലം ഉണ്ടാകുന്നവയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ലോകാരോഗ്യ സംഘടന ഗ്ലോബൽ പോളിയോ ഇറാഡിക്കേഷൻ ഇനീഷ്യേറ്റീവ് തുടങ്ങി തുടങ്ങിയത് റോട്ടറി ഇൻ്റർനാഷണൽ സി ഡി സി യൂണിസെഫ് ബിൽ ആൻഡ് മിലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ എന്നീ സംഘടനകൾ ലോകാരോഗ്യ സംഘടനയുമായി ഇക്കാര്യത്തിൽ സഹകരിക്കുന്നുണ്ട് ഇന്ന് ലോകത്തിൽ പോളിയോ പരത്തുന്ന മൂന്ന് രാജ്യങ്ങളാണുള്ളത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ നൈജീരിയ എന്നിവയാണ് ആ രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിന് ശേഷം പോളിയോയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ലോകത്തിൽ ഒരു കുട്ടിക്ക് പോലും പോളിയോ രോഗമുണ്ടെങ്കിൽ ലോകത്തെ എല്ലാ കുട്ടികൾക്കും പോളിയോ രോഗബാധയുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പോളിയോ രോഗബാധ ഉണ്ടായതിന് ശേഷം ഉള്ള ചികിത്സ അത്ര എളുപ്പമല്ല പക്ഷേ പോളിയോ രോഗം പകരാതിരിക്കാൻ വാക്സിനേഷൻ മൂലം സാധിക്കുന്നതാണ് പോളിയോ തളർബാധ രോഗത്തിനുള്ള രോഗമുണ്ടാക്കുന്ന വൈറസിനെതിരെയുള്ള വാക്സിനാണ് പോളിയോ വാക്സിൻ പോളിയോ വാക്സിൻ രണ്ട് തരത്തിലുണ്ട് ഐ പി വിയും ഒ പി വിയും നിർജ്ജീവമായ പോളിയോ വൈറസുകൾ ഉപയോഗിച്ചാണ് ഐ പി വി നിർമ്മിക്കുന്നത് ഒ പി വിയിലാകട്ടെ ദുർബലമായ പോളിയോ വൈറസാണ് ഉള്ളത് ജനിക്കുമ്പോൾ ബി സി ജിയോടൊപ്പം ഒരു ഡോസ് ഓറൽ പോളിയോ വാക്സിൻ പിന്നീട് ആറാഴ്ചയിൽ ഒ പി വിയും ഐ പി വിയും പത്താഴ്ചയിൽ ഒ പി വി പതിനാലാഴ്ചയിൽ ഒ പി വിയും ഐ പി വിയും പിന്നെ ഒന്നര വയസ്സിലും അഞ്ച് വയസ്സിലും ഒ പി വി ഇങ്ങനെയാണ് നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ പ്രകാരം പോളിയോ വാക്സിൻ കൊടുക്കേണ്ടത് പൾസ് പോളിയോ ദിനങ്ങളിൽ ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത് പോലെ പോളിയോ വാക്സിൻ ഇതിന് പുറമേ കൊടുക്കേണ്ടതാണ് വസൂരി നിർമ്മാർജ്ജനം ചെയ്തതുപോലെ പോളിയോയും ഈ ലോകത്തു നിന്നും പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുന്നതുവരെ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം പോളിയോ വാക്സിൻ നിർബന്ധമായും കൊടുക്കേണ്ടതാണ് പൂർണ്ണമായും ഐ പി വിയിലേക്ക് മാറണം എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം സമീപഭാവിയിൽ തന്നെ ഈ ലോകത്തു നിന്നും പോളിയോ രോഗം പൂർണ്ണമായും നിർമാർജനം ചെയ്യപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം